കളമശ്ശേരിയിലേക്ക് വന്നാൽ 500 കിലോ സുനാമി ഇറച്ചിയുടെ ദൃശ്യങ്ങൾ എല്ലാവരെയും ഞെട്ടിച്ചതാണ്. പക്ഷെ അതിപ്പോൾ പലർക്കും പുലിവാലായി മാറിയിരിക്കുകയാണ്. കളമശ്ശേരി നഗരസഭ സുനാമി കോഴിയിറച്ചി വാങ്ങിയ ഹോട്ടലുകളുടെ പട്ടിക പുറത്തു വിട്ടതിനാണ് ഇപ്പോഴത്തെ വിവാദം. പട്ടിക വ്യാജമാണെന്നും തങ്ങൾ ഇറച്ചി വാങ്ങിയിട്ടില്ലെന്നും വ്യക്തമാക്കി നഗരസഭയ്ക്കെതിരെ പല ഹോട്ടലുകളും നിയമ നടപടിക്ക് ഒരുക്കുകയാണ്. പട്ടിക പുറത്തു വിട്ടതിൽ പോലീസിനും അതൃപ്തിയുണ്ട്. ഇറച്ചി വിതരണക്കാരനായിരുന്ന ജുനൈസ് ഇപ്പോഴും ഒളിവിലാണ്. കൂടുതൽ വിവരങ്ങൾ അഭിലാഷി നായർ നൽകും. അഭിലാഷ്, എന്തായാലും ഈ 500 കിലോ സുനാമി ഇറച്ചി ജുനൈസ് സ്വന്തമായി കഴിക്കാൻ വേണ്ടി സൂക്ഷിച്ചതല്ല. അപ്പോൾ ജുനൈസിന് സ്ഥിരമായി ഈ ഇറച്ചി വാങ്ങുന്ന കടകളുണ്ട്, ബേക്കറികളുണ്ട്. പട്ടിക പുറത്തുവിട്ട് അവിടെ നിന്നൊരു രസീതി ബുക്ക് ഈ കളമശ്ശേരി നഗരസഭയിലെ ഒരു കൗൺസിലർ വഴി പുറത്തു പോയതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് ആധികാരികമാണോ? ഈ പട്ടികയിലുള്ളവർ ഇപ്പോൾ നിയമ നടപടിയുമായി പോയി കഴിഞ്ഞാൽ ആരായിരിക്കും കൊടുങ്ങുക? ഈ ജുനൈസിനെ ഇത് ഇപ്പോഴും പിടിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? സുരേഷ്, വളരെ ഞെട്ടിപ്പിക്കുന്ന, അമ്പരപ്പിക്കുന്ന സംഭവങ്ങളായിരുന്നു യഥാർത്ഥത്തിൽ കളമശ്ശേരിയിൽ നടന്നത്. അതിനേക്കാൾ അമ്പരപ്പിക്കുന്നതും ആയ കാര്യങ്ങളാണ് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അവിടെ അരങ്ങേറുന്നത് എന്ന് നമുക്ക് പറയേണ്ടി വരും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ജുനൈസിൻ്റെ കാര്യമാണ്. ജുനൈസിനെ കണ്ടെത്തുവാൻ ഇത്ര നാളായിട്ടും പോലീസിനോ നഗരസഭയ്ക്കോ ആരോഗ്യ വകുപ്പിനോ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഏറ്റവും അത്ഭുതകരമായ കാര്യം. ഇയാളുമായി ഒരു ഘട്ടത്തിൽ അന്വേഷണ സംഘം ഫോണിൽ സംസാരിച്ചിരുന്നു. ഇയാളോട് നേരിട്ട് ഹാജരാകണം എന്നാവശ്യപ്പെട്ടു. പിന്നീട് നോട്ടീസ് അയച്ചു. അതിനുശേഷം പോലീസും നഗരസഭയും എല്ലാം കൈയും കെട്ടിയിരിക്കുകയാണ്. ജുനൈസ് തങ്ങളുടെ മുമ്പിൽ ഹാജരാകും എന്ന് കരുതി. പക്ഷേ ജുനൈസ് ഇത്രയും ദിവസമായിട്ടും ഹാജരായിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇയാളെ കണ്ടെത്തുക, ഇയാളെ കണ്ടെത്തിയാൽ മാത്രമേ ഈ ഇറച്ചി എവിടെയൊക്കെ വിതരണം ചെയ്തു എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാകൂ. ഇപ്പോൾ അന്വേഷണ സംഘത്തിന് മുമ്പിൽ, പ്രത്യേകിച്ചും നഗരസഭയുടെ മുമ്പിൽ കിട്ടിയിരിക്കുന്ന, സുരേഷ് നേരത്തെ സൂചിപ്പിച്ച ഒരു ബിൽബുക്കാണ്. ഈ ബിൽബുക്കിലുള്ള പല ഹോട്ടലുകളുടെ, ബേക്കറികളുടെ പേരനുസരിച്ചിട്ടാണ് ഈ പട്ടിക നഗരസഭ പുറത്തുവിട്ടത്. പക്ഷേ അത് എത്രത്തോളം ആധികാരികമാണ് എന്ന കാര്യത്തിൽ ഇപ്പോഴും സംശയമുണ്ട്. പക്ഷേ പല രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ കൂടി അടിസ്ഥാനത്തിലാണ് ഈ നഗരസഭ ഈ പട്ടിക പുറത്തുവിട്ടത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രതിപക്ഷ പാർട്ടികളുടെ അടക്കം തന്നെ സമരം ഇതുമായി ബന്ധപ്പെട്ട് നഗരസഭയിലേക്കുണ്ടായിരുന്നു. അത്തരത്തിൽ തിടുക്കപ്പെട്ട് ഈ പട്ടിക പുറത്തുവിട്ടു. അതിന് ആധാരമായത് ഈ ബിൽ ബുക്കാണ്. പക്ഷേ ഈ ഹോട്ടലുടമകൾ, അതായത് ഇറച്ചി വാങ്ങി എന്ന് പറയുന്ന ഹോട്ടലുടമകൾ, ബേക്കറി ഉടമകളെല്ലാം തന്നെ ഇതിനെതിരെ പരസ്യമായി തന്നെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യമുണ്ടായി. തങ്ങളിവിടുന്ന് വാങ്ങിയിട്ടില്ല, ഇതെങ്ങനെ തെളിയിക്കാൻ കഴിയും, തങ്ങളുടെ സ്ഥാപനത്തിൽ നിന്നും ഇത്തരത്തിൽ മോശം ഇറച്ചി പിടിച്ചിട്ടില്ല, മോശം ഭക്ഷണം പിടിച്ചിട്ടില്ല, പിന്നെ എങ്ങനെ തങ്ങളെ ഇതിൽ ഉൾപ്പെടുത്താൻ കഴിയും എന്നാണ് നഗരസഭയോട് അവർ ചോദിക്കുന്നത്. അത്തരത്തിലൊരു നിയമ നടപടിക്ക് പല ഹോട്ടലുകളും ഒരുങ്ങുന്നു എന്നാണ് വ്യക്തമാക്കുന്നത്. കോടതിയിലടക്കം തന്നെ ചില പരാതികൾ ഡ്രാഫ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി. പക്ഷേ നഗരസഭയാകട്ടെ ഇപ്പോഴും ഇരുട്ടിൽ തപ്പിയാണ്. കാരണം ഈ ബിൽ ബുക്കിൽ ഇത് പലതിലും വ്യക്തമായി തീരു പോലുമില്ല. ചില സ്ഥാപനങ്ങളുടെ പേരുകൾ മാത്രമേ ഉള്ളൂ. ഇത് എന്ന് വിതരണം ചെയ്താണ്, ഇത് മോശം ഇറച്ചിയായിരുന്നു, ഇതിനെക്കുറിച്ചൊന്നും ഒരു ധാരണയും നഗരസഭയ്ക്കില്ല. അത് വ്യക്തമാവണമെങ്കിൽ ഈ ജുനൈസിനെ പിടിക്കുക എന്നതാണ്. പക്ഷേ ജുനൈസിന് വേണ്ടിയുള്ള ഒരു കാര്യമായ ഒരു ശ്രമം, ഇയാളെ കണ്ടെത്തുവാനുള്ള ഒരു ശ്രമം നഗരസഭയുടെ ഭാഗത്ത് നിന്നോ അല്ലെങ്കിൽ പോലീസിൻ്റെ ഭാഗത്ത്, കാരണം പോലീസുകാരിൽ കേസെടുത്ത് അന്വേഷണം നടക്കുന്നുണ്ട്. ജുനൈസിനെ വീട്ടിൽ കഴിഞ്ഞ ദിവസം പോയി ഈ നോട്ടീസ് ഒട്ടിച്ചു മടങ്ങി എന്നതിനപ്പുറത്തേക്ക് ഇയാൾ എവിടെ എന്ന കാര്യത്തിലൊരു വ്യക്തത ഇപ്പോഴും പോലീസിനില്ല. ഒരു ഘട്ടത്തിൽ അയാളുമായി ഫോണിൽ സംസാരിക്കുവാൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്കടക്കം പറ്റിയിരുന്നു. അപ്പോൾ അടുത്ത ബന്ധുവിൻ്റെ ചികിത്സാർത്ഥം കേരളത്തിന് പുറത്താണ്, കോയമ്പത്തൂരിലാണ് എന്ന മറുപടിയാണ് ജുനൈസ് നൽകിയത്. പക്ഷേ പിന്നീട് ഇയാൾ എവിടെ എന്നൊരു വ്യക്തതയില്ല. ഇയാളെ കണ്ടെത്തിയാൽ മാത്രമേ ഈ ഇറച്ചി ഏതൊക്കെ മേഖലകളിലടക്കം വിതരണം ചെയ്തു, ആർക്കൊക്കെ ഏതൊക്കെ സ്ഥാപനങ്ങൾക്ക് വിതരണം ചെയ്തു എന്ന് സംബന്ധിച്ചൊരു വ്യക്തത ഉണ്ടാകൂ. എന്നാൽ മാത്രമേ ഈ കേസ് വളരെ ശക്തമായി ബലത്തോടുകൂടി നിയമപരമായി മുന്നോട്ട് പോകൂ എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷേ അത്തരമൊരു ശ്രമം നഗരസഭയുടെ ഭാഗത്തുനിന്നോ പോലീസിൻ്റെ ഭാഗത്തുനിന്നോ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നതാണ് ഖേദകരമായ കാര്യം. ജുനൈസിനെ കണ്ടെത്തുക എന്നതാണ് അടിയന്തരമായി വേണ്ടത്. എങ്കിൽ മാത്രമേ ഏതൊക്കെ സ്ഥാപനങ്ങളിൽ ഈ ഇറച്ചി വിതരണം ചെയ്തു എന്നറിയാനു. കാരണം വലിയ തോതിൽ ആളുകൾക്ക് ആശങ്കപ്പെടുന്ന ഒരു സാഹചര്യമാണ്. കാരണം ഈ ലിസ്റ്റിൽ വന്നത് എറണാകുളം കളമശ്ശേരി മേഖലയിലെ നിരവധി പ്രധാനപ്പെട്ട ഹോട്ടലുകളുണ്ട്, മാളുകളുണ്ട്, പ്രധാനപ്പെട്ട ബ്രാൻഡഡ് ചെയിനുകളടക്കമുണ്ട്. അവിടങ്ങളിലെല്ലാം ധാരാളം ആളുകൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നതാണ്. അത് അവരെല്ലാം തന്നെ ആശങ്കപ്പെടുത്തുമായിരുന്നു ഈ പട്ടികയിലെ പേരുകൾ. അതിൽ കൃത്യമായ വ്യക്തത വേണം. കൊച്ചിയിലേക്ക് എത്തുന്നത് തന്നെ ചില സ്ഥലത്ത് നിന്ന് ഭക്ഷണം കഴിക്കാനാണെന്ന് പറയുന്ന അത്ര പ്രശസ്തമായ പല ഔട്ട്ലെറ്റുകളുടെയും പേരുകൾ പോലും ഈ രസീതി ബുക്കിൽ, ഈ സുനാമി ഇറച്ചി കൊടുത്ത വിതരണക്കാരനായ ജുനൈസിൻ്റെ ബുക്കിൽ നിന്നുണ്ട്. അതുകൊണ്ട് അത് ആധികാരികമാണോ അല്ലയോ എന്നുള്ളത് പരിശോധിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ശരി അഭിലാഷേ.